ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് എങ്ങനെ അധികം ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ കേക്ക് ചെയ്യുന്ന ഒരുവിധം എല്ലാ ബിഗിനേഴ്സിനും ഉള്ള ഒരു ടെൻഷനാണ് ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഓർഡർ വരുമ്പോൾ അതെങ്ങനെയാണ്, അത് മെൽറ്റായി പോകുമോ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു പ്രിൻ്റ് കേക്കിലേക്ക് വെക്കാൻ പറ്റുമോ എന്നൊക്കെ, അങ്ങനെ ഒത്തിരി ടെൻഷൻ. ഈ പറയുന്ന പോലെ ഞാനും കേക്ക് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ സമയത്തൊക്കെ എനിക്കും ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഓർഡറൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് തവണ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുമുണ്ട് ഈ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് കേക്ക് വളരെ എളുപ്പത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ചെയ്തെടുത്ത കേക്കാണ്. 2.5 kg വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കേക്കിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു കാരമൽ പ്രലൈനാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കേക്കിൻ്റെ ആ ഒരു സൈഡിൽ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് ആ ഒരു ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ഒരു റീയൂണിയൻ്റെ, അതായത് ഒരു 94 ബാച്ചസിൽ ഒരുമിച്ച് പഠിച്ച് കുറച്ച് പേർ ചേർന്നിട്ട് ഒരു റീയൂണിയൻ അവർ കണ്ടക്ട് ചെയ്തു. അങ്ങനെ അതുവഴി വന്ന ഒരു ഓർഡറാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നൊരു ഓർഡറാണ്. അപ്പോൾ അവർക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവറുള്ള കേക്കും കൂടെ അവർ തന്നൊരു മാറ്ററിൽ ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന ഒരു മാറ്റർ ഇതാണ് കേട്ടോ, ഈ ഒരു ഇതാണ് അവർ കേക്കിലായിട്ട് വെക്കാനായിട്ട് തന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് 2.5 kg കേക്ക് ആകുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കിട്ടുന്നത് ഒരു A4 ഷീറ്റ്, ആ ഒരു സൈസിലെ ഷീറ്റിലാണ് നമുക്കവർ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് അല്പം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം ആ ഒരു ഷീറ്റിൻ്റെ മാക്സിമം വലുപ്പത്തിൽ ഞാൻ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ഷോപ്പിലാണോ നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ട് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഷീറ്റിൽ ചെയ്ത് തരുന്ന ഷോപ്പിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളിതുപോലെ പ്രിൻ്റ് എടുത്ത് നമ്മൾ കേക്കിലേക്കൊക്കെ വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും അതുപോലെ തന്നെ പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാനായിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു ഷോപ്പിൽ തന്നെ കൊടുത്ത് ചെയ്യിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇതിപ്പോൾ 2 ഷീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേഫർ ഷീറ്റും ഉണ്ട്, ഷുഗർ ഷീറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെയും വേഫർ ഷീറ്റിൽ ചെയ്തിട്ടില്ല, ഷുഗർ ഷീറ്റിലാണ് ഞാൻ എപ്പോഴും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ റേറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഷുഗർ ഷീറ്റിനേക്കാളും കുറച്ച് ഒന്ന് റേറ്റ് കുറവാണ് വേഫർ ഷീറ്റിന്. പക്ഷേ നമുക്ക് ആ ഒരു ക്ലാരിറ്റി നോക്കുമ്പോഴും, പിന്നെ ഈ ഒരു വേഫർ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ, കുറച്ച് കട്ടിയിലാണ് നമുക്കത് കിട്ടുന്നത്, അപ്പോൾ അതൊന്ന് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഷുഗർ ഷീറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ, നമ്മൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ നല്ല ക്ലാരിറ്റിയുള്ള നല്ല ക്ലിയർ ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും അവർ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഫോട്ടോ കൊടുത്താൽ അതേ ക്ലിയറിൽ തന്നെ നമുക്ക് ആ ഒരു പ്രിൻറ്റും കിട്ടും. അല്ല, നമ്മളിപ്പോൾ ഒരു മങ്ങിയ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ഒരു പ്രിൻറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ആ ഒരു പ്രിൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഏത് മോൾഡ് അളവിൽ എത്ര ഇഞ്ച് അളവിലുള്ള കേക്കാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു അളവിനേക്കാളും 1 inch അളവ് കുറവുള്ള പ്രിൻ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്. പ്രിൻ്റ് എടുക്കുമ്പോൾ 1 inch അളവ് കുറച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 10 inch അളവ് മോൾഡിലാണ്. അപ്പം ഞാൻ പ്രിൻ്റ് എടുത്ത സമയത്ത് 9 inch പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്ററിൻ്റെ അളവാണ്, നമുക്കിപ്പം ഷീറ്റ് A4 ഷീറ്റ് തന്നെ ആയിരിക്കും, നമ്മൾ ആ ഒരു പ്രിൻ്റ് എടുക്കുന്ന മാറ്ററിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ സ്ക്വയറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ ആ ഒരു ഷോപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞ് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഷീറ്റ് കുറച്ചൊന്ന് വലുതായിട്ട് അതേ അളവിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കേക്കിലേക്ക് വെച്ചിട്ട് പിന്നെ സൈഡിൽ നമുക്ക് ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മാറ്റർ ഒന്ന് പുറത്ത് കട്ടായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു അളവ് എപ്പോഴും 1 inch അളവെങ്കിലും കുറച്ച് വേണം നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ആ ഒരു പ്രിൻറ്റിൻ്റെ സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് അധികം നമ്മൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മൾ ഈ മാറ്റർ മാത്രമായിട്ട് ആ ഒരു സർക്കിൾ, ഇപ്പം ഞാൻ തന്നെ ഈ ഒരു മാറ്റർ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ആ ഒരു മാറ്റർ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്, കുറച്ച് സ്പേസ് ഒന്ന് ആ ഒരു 4 ഭാഗത്തും ഒന്ന് കൊടുത്തതിന് ശേഷം വേണം നമ്മളത് കട്ട് ചെയ്ത് കേക്കിലേക്ക് വെക്കാനായിട്ട്. കാരണം നമ്മൾ ഈ ഒരു മാറ്റർ മാത്രമായിട്ട് ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ
നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കേക്കിലേക്ക് വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളിത് മാത്രം വെക്കുമ്പോൾ നമുക്ക് കേക്കിനൊരു ഭംഗിക്കുറവ് പോലെ തോന്നും, നമ്മുടെ ആ ഒരു സൈഡൊക്കെ കേക്കിൻ്റെ സൈഡൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് നമുക്ക് എപ്പോഴും ഏതെങ്കിലും സ്റ്റാർ നോസലിൻ്റെയോ മറ്റോ അങ്ങനെയുള്ള ഡിസൈൻസ് ആയിരിക്കും കൂടുതലും ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ കുറച്ചുകൂടി നന്നായിട്ട് മാച്ച് ആവുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മാറ്റ് കവറായിപ്പോൾ, അപ്പോൾ നമുക്കതിങ്ങനെ ആ ഒരു ഡെക്കറേഷൻ നമ്മുടെ മാറ്റിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു മാറ്റിൻ്റെ ഈ ഒരു എഴുത്തും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതിലോട്ട് കയറി ആ ഒരു ഡെക്കറേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ കുറഞ്ഞത് കണ്ടില്ല ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആ ഒരു ലൈനിൽ നിന്നും കുറച്ചൊന്ന് മാറി അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, കുറച്ചൊന്ന് ഒരു പോർഷൻ അങ്ങ് അങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുമില്ല, ആ ഒരു ഭാഗം അങ്ങനെ നിന്നാലും പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മുടെ മാറ്റ് നമുക്ക് ഫുള്ള് കിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊച്ചുമക്കളുടെ ഫോട്ടോസൊക്കെ കൂടുതലും അങ്ങനെയാണ് ഓർഡേഴ്സൊക്കെ വരുന്നത്, ഫോട്ടോ പ്രിൻറ്റിനായിട്ട് കൊച്ചുകുട്ടികൾക്കുള്ള കേക്കിനൊക്കെ ആയിരിക്കും ഫോട്ടോ പ്രിൻറ്റ് കേക്ക് വരുന്നത്. അപ്പം ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ആ ഒരു ഫോട്ടോയിൽ പ്രിൻറ്റിൽ ചേർത്ത് കട്ട് ചെയ്യാതെ കുറച്ചൊന്ന് ആ ഒരു വൈറ്റ് പോർഷൻ നിൽക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയണക്ക് ഫോട്ടോയിൽ ആ ഒരു കയറി നമ്മൾ ആ ചെയ്യുന്ന ഡിസൈൻ കയറി നിൽക്കും. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരുന്ന ആ ഒരു ഷോപ്പിൽ നമുക്ക് ഒരു പ്രിൻ്റ് നമ്മുടെ കയ്യിൽ തരുന്നത് ഇതുപോലെ ഒരു കവറിൽ നന്നായിട്ട് സീൽ ചെയ്തായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കണം, നമ്മൾ ആ ഒരു കവർ പൊട്ടിക്കാനായിട്ട് പാടില്ല. എപ്പോഴാണോ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രം അതൊന്ന് ഓപ്പണാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കരുത്, റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അതുപോലെ നമുക്കിപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നമുക്കിപ്പം ഏകദേശം ഒരാഴ്ച ഒക്കെ മുമ്പ് നമുക്ക് ഒരു കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റും. എങ്കിലും ഏറ്റവും ബെറ്റർ നമുക്കിപ്പോൾ നാളെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ തലേന്ന് പോയിട്ട് ഒരു പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ സാധാരണയായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നാളെ ഒരു കേക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഇന്നായിരിക്കും അതൊന്ന് ചെയ്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ അന്നേ ദിവസം വാങ്ങിച്ചാലും മതിയാവും, നമുക്കിത് പെട്ടെന്ന് കിട്ടും, അധികം അങ്ങനെ ടൈമൊന്നും എടുക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. അതുപോലെ തന്നെ നമ്മളിത് കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ ചുരുട്ടി അങ്ങനെ മടക്കി അങ്ങനെയൊന്നും വെച്ച് കളയരുത്, നന്നായിട്ട് അവർ തരുന്ന ആ ഷീറ്റ് ആ രീതിയിൽ തന്നെ ഒന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കണം. പിന്നെയുള്ള കാര്യം നമ്മളിത് കേക്കിലേക്ക് വെക്കുമ്പോഴുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കിലേക്ക് വെച്ച് കഴിഞ്ഞ് അധിക സമയം അങ്ങനെ ആ ഒരു റൂം ടെമ്പറേച്ചർ നമ്മൾ പുറത്തങ്ങനെ തുറന്ന് വെച്ചിരിക്കരുത്. നമ്മളപ്പോഴും തന്നെ ഇത് കേക്കിൻ്റെ അതുപോലെ തന്നെ കേക്കിലേക്ക് വെച്ചതിന് ശേഷമുള്ള കേക്കിൻ്റെ ബാക്കി വർക്കുകളും പെട്ടെന്ന് തന്നെ അങ്ങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കേക്കിൻ്റെ ആ സൈഡിലൊക്കെ കൊടുക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കണം. നമ്മൾ സാധാരണ കേക്കൊക്കെ വർക്ക് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ അങ്ങനെ ഓപ്പണാക്കി വെക്കുന്ന രീതിയിൽ ഇത് വെക്കരുത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഈരമൊക്കെ തട്ടിയിട്ട് ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കേക്ക് ബോക്സിലാക്കി പറ്റുമെങ്കിൽ സെല്ലോ ടാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് അധികം ഏറൊന്നും കിടക്കാത്ത രീതിയിൽ തന്നെ ഇതൊന്ന് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അധികം നേരം പുറത്തങ്ങനെ തുറന്ന് വെച്ചേക്കരുത്, പുറത്ത് വെക്കരുത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ടിലൊന്നും ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഞാനിവിടെ കേക്കിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഷീറ്റിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന കുറച്ച് ഭാഗം രണ്ട് സൈഡും ഈ ഒരു രണ്ട് സൈഡ് മാത്രമേ എനിക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്കി രണ്ട് സൈഡിലും ആ ഒരു ഷീറ്റിൽ ചേർന്നിട്ട് തന്നെ നമ്മുടെ മാറ്റർ വന്നിട്ടുണ്ട്. അപ്പം ബാക്കി നിൽക്കുന്ന ആ ഒരു രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ വീതം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേക്കിലേക്ക് വെക്കുമ്പോൾ ആ ഒരു ഭാഗം നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഭംഗിക്കുറവൊന്നും തോന്നില്ല. ഞാൻ ആ രീതിയിലാണെന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്കിലേക്ക് വേണ്ട ക്രീം കാര്യങ്ങൾ നമ്മൾ കളർ ചേർക്കാനുണ്ടെങ്കിൽ അത് കളർ മിക്സിങ് കാര്യങ്ങൾ മറ്റെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഫോട്ടോ പ്രിൻ്റ് കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എല്ലാ വർക്കും എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചതിന് ശേഷം, അതായത് എത്രത്തോളം നമ്മുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് പുറത്ത് വെക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് മെൽറ്റായി പോകുമോ അങ്ങനെയൊക്കെ. ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കേക്കിൽ വരാനില്ല. ഈ പറഞ്ഞ രീതിയിൽ കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം കൊണ്ടുപോയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേക്കിലേക്ക് ഒരു പ്രിൻ്റ് വെച്ച് കൊടുക്കുമ്പോൾ
നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് തന്നെ ഫോട്ടോ പ്രിൻ്റ് കേക്ക് നല്ല ആ ഒരു ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രിൻ്റ് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പതിയെ ആ ഒരു കവറൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതുപോലൊരു ഷീറ്റ് കിട്ടും കേട്ടോ. ഇതൊരു OHP ഷീറ്റിലാണ് കേട്ടോ നമുക്ക് വരുന്നത്. ആ ഒരു OHP ഷീറ്റ് നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ രീതിയിൽ ആ ഒരു റൗണ്ടായിട്ടല്ല കട്ട് ചെയ്യുന്നത്, കുറച്ച് ഒരു ഒന്ന് ആ ഒരു വൈറ്റ് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ആ ഒരു ലെങ്ത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് കേക്കിൽ, ഞാനിപ്പോൾ വേറെ കേക്കിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഈ ഒരു ഇതിന് വേറെ ഡെക്കറേഷൻസോ ഒന്നും കൊടുക്കുന്നില്ല. ഈ ഒരു പോർഷൻ അങ്ങനെ വൈറ്റായിട്ട് തന്നെ അങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് കേക്കിൻ്റെ ആ ഒരു ചുറ്റിനും ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ 2D നോസിൽ വെച്ചിട്ട് ആ ഒരു റോസറ്റ് ആ ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ ഇനിയിപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാനായിട്ടില്ല. ആ ഒരു ഷീറ്റ് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വെക്കേണ്ട ആ ഒരു സൈസിൽ, കറക്റ്റ് സൈസിലാണ് നമ്മുടെ ഷീറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് ആ ഒരു OHP ഷീറ്റ് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ പതിയെ നമ്മൾ എത്രയും ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. പതിയെ ചെയ്തെടുക്കണം, പൊടിഞ്ഞൊന്നും പോകരുത്. പതിയെ നമ്മൾ ആ കട്ട് ചെയ്ത എൻഡിൽ നിന്ന് പതിയെ ഒന്ന് ഈ രീതിയിലൊന്ന് നമുക്ക് ആ ഒരു കട്ടിയുള്ള ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളണം. പതിയെ ഒന്ന് ഇതിൽ കാണുന്ന രീതിയിലൊന്ന് വലിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സ്ക്വയർ ഷേപ്പിലായതുകൊണ്ടാണ് ഈ ഒരു ഷീറ്റ് ഞാൻ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്തെടുക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്കാണെങ്കിൽ അതേ ഷേപ്പിൽ ആ പ്രിൻ്റ് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മൾ ഷുഗർ ഷീറ്റ് കേക്കിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷീറ്റിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന്, ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കേക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ ഷീറ്റ് കേക്കിലേക്ക് വെക്കുന്ന ആ ഒരു വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് കുറച്ചൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് 2D നോസിലുണ്ട് റോസറ്റ ഡിസൈൻ ആ ഒരു ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2D നോസിലും കൂടെ വൈറ്റ് ക്രീമാണ്, വേറെ കളറൊന്നും എടുത്തിട്ടില്ല. ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കേക്കിൽ ആ ഒരു പ്രിൻ്റ് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് ആ ഒരു സ്പേസ് കൊടുത്തത് കൊണ്ടാണ് നമുക്കിതുപോലുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെച്ച മാറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു പ്രിൻ്റ് എടുക്കുമ്പോൾ കുറച്ച് ഒരു ഇഞ്ച് അളവെങ്കിലും കേക്ക് സൈസിൽ നിന്നും കുറച്ചെടുക്കാനായിട്ട് പറയുന്നത്. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കേക്കിൻ്റെ ആ ഒരു 4 സൈഡിലും വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കിൽ ആ ഒരു ഫ്ലവേഴ്സും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടി, എഡിബിളായിട്ടുള്ള ബോൾസ് കൂടെ ഈ ഒരു ഫ്ലവേഴ്സിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോൾസും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട്, അപ്പോൾ കുറച്ച് ആ ഒരു വൈറ്റ് ക്രീം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല ആ ഒരു കേക്കിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് എന്തെങ്കിലും വൈറ്റിൽ വന്നാൽ കുറച്ച് കൂടി നന്നായിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ സ്റ്റാർ നോസിലുണ്ടല്ലോ നമ്മുടെ ആ ഒരു നോസിലുണ്ട്, BK 135 ആണ് ഈ ഒരു നോസിൽ, ഈ നോസിലുണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാനായിട്ടൊരു ബോർഡർ പോലെ കേക്കിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊന്ന് പാക്ക് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്യാണ് ചെയ്തത് കേട്ടോ. അവരൊരു 10:30 ആ ഒരു ടൈമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞ ടൈം തന്നെ ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പാക്ക് ചെയ്ത് അധികം ദൂരം ഇല്ലായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട്.
അപ്പോൾ ആ ഒരു ടൈമിൽ ആ കറക്റ്റ് ഒരു 11 മണിക്കകത്ത് നമ്മളത് കൊണ്ടെത്തിക്കുകയും ചെയ്തു. അപ്പം ഈ ഒരു ടൈമിങ്ങിൽ അവർ പറയുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കൊണ്ടെത്തിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ പ്രിൻ്റ് നമ്മൾ കേക്കിലേക്ക് വെച്ചാൽ അധികം അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ പുറത്തൊന്നും സൂക്ഷിക്കാതെ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതുപോലെ കസ്റ്റമറിനോടും നമുക്ക് കൊടുക്കാനുള്ള സജഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ആ ഒരു സജഷൻ കൂടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഒപ്പം കേക്ക് ഫോട്ടോ പ്രിൻ്റ് കേക്കിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സ് എങ്കിലും ക്ലിയർ ആയി കാണുമെന്ന് കരുതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.